ലെബനോണിൻ്റെ തലസ്ഥാനമായ ബൈറൂട്ടിൽ അമേരിക്കൻ എംബസിക്ക് നേരെ വെടിവെപ്പുണ്ടായി. ആക്രമണത്തിൽ എംബസി സെക്യൂരിറ്റി ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സിറിയൻ പൗരനായ ഒരു അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിൽ ലെബനോൺ പ്രധാനമന്ത്രി നജീബ് മിക്കാൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സൈനികരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ അക്രമിയെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അറബിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നും ഇംഗ്ലീഷ് ഇനീഷ്യലുകൾ IS എന്നും രേഖപ്പെടുത്തിയ ഒരു മേൽവസ്ത്രം ധരിച്ച ഒരാളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എംബസിയുടെ പരിസരത്ത് ഇപ്പോൾ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലെബനോൺ സൈന്യം ആളുകളെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. സൈന്യവും അക്രമിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടുനിന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് അക്രമികൾ ഇയാൾക്കൊപ്പമുണ്ടോ എന്ന് പരിശോധന നടത്തി വരുന്നതിനിടെ എംബസിയുടെ സുരക്ഷാ സംഘത്തിലെ ഒരു അംഗത്തിന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത അക്രമി ഒറ്റയ്ക്ക് അല്ലെന്നാണ് ലെബനോൺ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത്. ഇയാൾക്കൊപ്പം മറ്റ് 4 പേർ കൂടിയുണ്ടെന്നും അധികൃതർ പറയുന്നു. ബൈറൂത്തിന് വടക്കു ഭാഗത്തായാണ് അമേരിക്കൻ എംബസി സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന കവാടത്തിലേക്കുള്ള വഴിയിൽ ഒന്നിലധികം ചെക്ക് പോസ്റ്റുകളുള്ള അതീവ സുരക്ഷയുള്ള ഒരു മേഖലയാണിത്. 1983 63 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ചാവേർ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്കൻ എംബസി ഇവിടേക്ക് മാറ്റിയതും അവിടെ കനത്ത സുരക്ഷാ വലയം ഏർപ്പെടുത്തിയതും. ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ലെബനോണിൽ സംഘർഷമുയർന്നിരുന്നു. ഇറാനുമായി ബന്ധമുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള രാജ്യത്തിൻ്റെ തെക്കൻ അതിർത്തിയിൽ ഇസ്രയേലുമായി ഇപ്പോഴും ആക്രമണത്തിലാണ്. 8ാം മാസവും ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെ വെല്ലുവിളിയുമായി ഹിസ്ബുള്ള രംഗത്ത് വന്നിരുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ സർപ്രൈസിനായി തയ്യാറായി ഇരിക്കാൻ ഗ്രൂപ്പ് സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള ടെലിവിഷൻ സന്ദേശത്തിലൂടെ അവരെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രയേൽ ഇന്ന് അന്താരാഷ്ട്ര കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അന്താരാഷ്ട്ര പ്രശ്നപരിഹാരത്തിൽ ഇസ്രയേലിന് താൽപ്പര്യമില്ല. ഇതിനെല്ലാമുള്ള ഒരു സർപ്രൈസ് ആയിരിക്കും ഹിസ്ബുള്ള നൽകാൻ പോകുന്നത് എന്നായിരുന്നു ആ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ ഈ ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ള ആണോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.